ചരിത്ര പ്രസിദ്ധമായ ആർമുള വള്ളംകളി ഇന്നാണ്. ഇരു ബാച്ചുകളിലായി നടക്കുന്ന മത്സരത്തിൽ 52 പള്ളിയോടങ്ങളാകും പങ്കെടുക്കുക. ഉച്ചയ്ക്ക് 1:30 കളക്ടർ ദിവ്യ എസ് അയ്യർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന മത്സരത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എന്നിവർ പങ്കെടുക്കും. വിവരങ്ങളുമായി വിഷ്ണു വി പോറ്റി ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായാലും ഈ ആവേശം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണല്ലോ. ഇന്ന് വള്ളംകളി 52 പള്ളിയോടങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 ഫ്ളാഗ് ഓഫ് നടക്കുക. എന്താണ് വിവരങ്ങൾ അവിടെ നിന്നുള്ള? ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി എന്നാണ്. ഇരു ബാച്ചുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 കളക്ടർ ദിവ്യ എസ് അയ്യർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ മത്സരങ്ങൾ ആരംഭിക്കും. മത്സരത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അതിഥിയായി എത്തും. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും പങ്കെടുക്കുന്നുണ്ട്. ആവേശകരമായ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ഉച്ചയ്ക്കാണ് ഫ്ളാഗ് ഓഫ്. 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ആറന്മുള വള്ളംകളി എന്നാണ്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി നടക്കാനിരിക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും അതിഥികളായി എത്തും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ആറന്മുള വള്ളംകളി ഇന്ന് ഉച്ചയ്ക്കാണ് ഫ്ളാഗ് ഓഫ് നടക്കുക. വിഷ്ണു കേൾക്കാമോ? വിഷ്ണു, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഒരു അനുഷ്ഠാനമോ അല്ലെങ്കിൽ ഒരു മത്സരമോ എന്നതിൽ അങ്ങനെയൊക്കെ വേണമെന്ന് വെച്ചാൽ ഈ ആവശ്യം ഉള്ളവർക്കൊരു വിനോദം മത്സരം എന്നതിലുപരി ഒരു അനുഷ്ഠാനം എന്നുകൂടി പറയാം. എന്തായാലും ഉച്ചയ്ക്ക് കളക്ടർ ദിവ്യ എസ് അയ്യർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ ഈ ആവേശത്തോടെ കാത്തിരിക്കുന്നവർക്ക് ആറന്മുള വള്ളംകളിയുടെ ആ ഒരു ഫീ ലഭ്യമാവുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ലക്ഷ്മി, ആറന്മുള വള്ളംകളിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് ഇവിടെ വലിയ ജനത്തിരക്ക് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാവിലെ ദിവ്യ എസ് അയ്യർ ഉദ്ഘാടനം ചെയ്യുന്നതോടെ, ക്ഷമിക്കണം, ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ വള്ളംകളിക്ക് തുടക്കമാകും. ഇതുപോലെ തന്നെ ഇന്ന് വിശിഷ്ടാതിഥികളായി എത്തുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജലനിരപ്പിനെ സംബന്ധിച്ചുള്ള ആശങ്കയെല്ലാം നീങ്ങി നിൽക്കുമ്പോൾ തന്നെ ഇന്നലെ മൂഴിയാർ ഡാമും അതുപോലെ തന്നെ മണിയാർ ഡാമും തുറന്നു വിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിനുശേഷം പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഇപ്പോൾ മൂഴിയാർ ഡാം അടച്ചിരിക്കുകയാണ്. മൂഴിയാർ ഡാം അടച്ചിരിക്കുകയാണെങ്കിലും വള്ളംകളിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സേവാസമിതിക്കാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്നാലും 52 പള്ളിയോടങ്ങളുടെ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. രണ്ട് ബാച്ചുകളിലായി, എ ബാച്ച് ബി ബാച്ചായി 52 പള്ളിയോടങ്ങളാണ് ഇന്ന് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. താളത്തിൽ തുഴഞ്ഞ് ആദ്യമെത്തുന്ന രണ്ട് വള്ളങ്ങൾക്ക് മന്നം ട്രോഫിയും ദേവസ്വം ബോർഡ് വക ട്രോഫിയും ലഭിക്കുന്നതാണ്. തുടർന്ന് പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങൾക്കും പ്രോത്സാഹന സമ്മാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറെക്കുറെ സജ്ജമാണ് എന്ന് തന്നെ പറയാം. കാണികൾ അധികം എത്തിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു മണിക്കാണ് വള്ളംകളി തുടങ്ങുന്നത്. തുടങ്ങിയ ശേഷം മാത്രമേ നമുക്കൊരു ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയുള്ളൂ. എന്നിരുന്നാലും ജനങ്ങൾ സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. അകമ്പടിയോടെ, അതായത് മാവേലി മന്നന്റെ അകമ്പടിയോടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് വള്ളംകളിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദിവ്യ എസ് അയ്യർ അല്പസമയത്തിനകം തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ശേഷം 1 മണിക്കാകും വള്ളംകളി അതിന്റെ പൂർവ്വശക്തിയോടെ ആരംഭിക്കുക. ലക്ഷ്മി, യെസ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും ഇന്ന് ഉച്ചയോടെ നടക്കും. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വിഷ്ണു വി പോറ്റിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ആറന്മുളയിൽ നിന്ന് തത്സമയം.